ലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബിറ്റ്സിലേക്ക് സ്വാഗതം. അതിമനോഹരമായ ആലാപന ഭംഗിയോടെ പാടിത്തകർക്കുന്ന കേംബ്രിഡ്ജിൽ നിന്നുള്ള മലയാളി വാനമ്പാടി ടെസ സൂസൻ ജോണിന്റെ ഗാനങ്ങളും വിശേഷങ്ങളും ഈ ആഴ്ച ചർച്ച് ബിറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. മലയാള മണ്ണിന്റെ നന്മയും വശുതയും സംശീകരിച്ച് കേംബ്രിഡ്ജിൽ നിന്നും സംഗീത ലോകത്തേക്ക് വളർന്നു വരുന്ന വാനമ്പാടി ടെസ അതിമനോഹരമായ പാട്ടുകൾ പാടി ജനഹൃദയങ്ങളിൽ ഇടം നേടുകയാണ്. സ്വന്തം ഇടവക ദേവാലയമായ ഔർ ലേഡി ഓഫ് വാത്സിംഹാമിൽ നിന്ന് തുടങ്ങിയ സംഗീത ജീവിതം, ഇംഗ്ലീഷ് മലയാളം കുർബാനകൾക്ക് പാട്ടുകൾ പാടി അൾത്താരയ്ക്കൊപ്പം നിന്നിരുന്ന ആ കുഞ്ഞു പാട്ടുകാരിയെ ദൈവം തമ്പുരാൻ കൈപിടിച്ചുയർത്തി. സ്കൂൾ ജീവിതത്തിൽ സംഗീതത്തിൽ നിരവധി സമ്മാനങ്ങൾ ടെസ വാരിക്കൂട്ടി. 2017 ജിനോ കുന്നംപുറത്തിന്റെ ആൽബത്തിലൂടെ റെക്കോർഡിങ്ങിലേക്ക് എത്തിയ ടെസയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. UKയിലുടനീളം നടക്കുന്ന നിരവധി സംഗീത പരിപാടികളിലും കൂടാതെ ഇടവക ദേവാലയത്തിലെ ദിവ്യബലിക്കും ടെസ ഗാനങ്ങൾ ആലപിക്കാറുണ്ട്. 2017 ജിനോ കുന്നംപുറ തങ്കളാണ് എന്നെ മ്യൂസിക് ആൽബംസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം വളരെ പ്രമുഖരായ നിരവധി മ്യൂസിക് ഡയറക്ടേഴ്സിനോടൊപ്പം ആൽബങ്ങൾ ചെയ്ത് 25 ആൽബങ്ങളിൽ പാടുവാനുള്ള ദൈവാനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഇടവക പള്ളിയിലെ ഇംഗ്ലീഷ് ക്വയറിൽ ഞാൻ പാടുന്നുണ്ട്. അതോടൊപ്പം സിറോ മലബാർ കുർബാനയിലെ മലയാളം ക്വയർ ലീഡ് ചെയ്യുന്നു. 14 വയസ്സിൽ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നു. വളരെ ചുരുങ്ങിയ കാലത്തിനിടെ ടെസ എന്ന 14 തന്റെ സ്വരമാധുര്യവുമായി അനേകം മനസ്സുകളെ കീഴടക്കിയതിനു പിന്നിൽ കഠിന പ്രയത്നത്തിന് നാളുകളുണ്ടെന്ന് സംഗീത സംവിധായകൻ ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി പറഞ്ഞു. ടെസയുമായി ഒരുപാട് നല്ല ഗാനങ്ങൾ ചെയ്യാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യം, ടെസ ഒരു പാട്ടിനെ സമീപിക്കുന്ന രീതി, അല്ലെങ്കിൽ ഒരു പാട്ടിന് കൊടുക്കുന്ന ഡെഡിക്കേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനൊരു പാട്ട് പാടിക്കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ സാധ്യതകളോടും കൂടി എനിക്ക് തിരിച്ച് പാടിത്തരാൻ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ് ടെസ. ഇന്ന് ഒരുപാട് നല്ല ഗായകരെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും, അല്ലെങ്കിൽ ഒരുപാട് പേര് പാട്ട് പാടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ അതിന് പിന്നിൽ ഒരു അധ്വാനം, അല്ലെങ്കിൽ പാട്ട് പാടാനായിട്ടുള്ളൊരു അധ്വാനമുണ്ട്. മ്യൂസിക് നന്നായിട്ട് പഠിക്കുക, അങ്ങനെ വളർന്നു വരുന്ന ഒരു ഗായകന്മാരിൽ മികച്ച ഒരു ഗായികയാണ് ടെസ. പ്രതിമ മാധുരി ടീച്ചറിന്റെ കീഴിൽ 7 സംഗീത പഠനം ആരംഭിച്ച ടെസ ഇപ്പോൾ ട്യൂട്ടേഴ്സ് വാലി മ്യൂസിക് അക്കാദമിയിൽ സംഗീത പരിശീലനം തുടരുകയാണ്. കർണാട്ടിക് സംഗീതത്തിനൊപ്പം പാശ്ചാത്യ സംഗീതവും വയലിൻ, വീണ തുടങ്ങിയ സംഗീത ഉപകരണങ്ങളിലും ടെസ പരിശീലനം നേടുന്നുണ്ട്. മാത്യൂസ് പയ്യപ്പള്ളി അച്ഛന്റെ വിശുദ്ധ അൽഫോൺസാമയെ കുറിച്ചുള്ള ഗാനം ടെസയുടെ സ്വരമാതിരിയിൽ പുറത്തിറങ്ങിയപ്പോൾ വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്.
യു കെ മലയാളി സമൂഹത്തിന്റെ അഭിമാനമായ കുഞ്ഞു ഗായിക ടെസ ഇടവക ദേവാലയത്തിലെ കൊയറിലും പ്രസംഗ മത്സരത്തിലും സജീവമാണെന്നും ജീവിതത്തിൽ ദൈവം കൊടുത്ത കഴിവുകൾ പരമാവധി ഉപയോഗിക്കുവാൻ ടെസ ശ്രമിക്കാറുണ്ടെന്നും കേംബ്രിഡ്ജ് ഇടവക വികാരി ഫാദർ ഫിലിപ്പ് ജോൺ പന്തമാക്കൽ ഷെക്കീന ചർച്ച് ബീഡ്സിൽ പങ്കുവച്ചു. ഗ്രേറ്റ് ബ്രിട്ടനിലെ കുഞ്ഞു ആനമ്പാടി എന്നറിയപ്പെടുന്ന കേംബ്രിഡ്ജിലെ വാൽസിംഗ മാതാവിന്റെ നാമധേയത്തിലുള്ള സ്വരമാലബാർ സമൂഹത്തിലെ അംഗമാണ് എന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. നമ്മളുടെ മലയാളി സമൂഹത്തിന് മുഴുവനും അഭിമാനമായി പ്രത്യേകമായിട്ട് പാട്ടിലും പ്രസംഗ മത്സരങ്ങളിലുമൊക്കെ ധാരാളം ഉന്നതി കൈവരിച്ചിട്ടുള്ള ഉദിച്ചുയരുന്ന ഒരു കൊച്ചു താരമാണ് ഞങ്ങളുടെ ടെസ. ഈ ഇടവക സമൂഹത്തിലെ വിശുദ്ധ കുർബാനകളിലും അതുപോലെ തന്നെ വിശ്വാസ പരിശീലന രംഗത്ത് മത്സരങ്ങളിലും ഒക്കെ പങ്കുചേർന്നുകൊണ്ട് എപ്പോഴും തനിക്ക് ലഭിച്ച വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതേസമയം തന്നെ കഴിവുകളുടെ നന്നായിട്ട് വിനിയോഗിച്ച് ദൈവമഹത്വത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കുഞ്ഞു ഗായികയാണ് ടെസ. ടെസ്സയുടെ പാത പിന്തുടർന്നുകൊണ്ട് സംഗീത ലോകത്തേക്ക് സഞ്ചരിക്കുവാനുള്ള ശ്രമത്തിലാണ് ടെസ്സയുടെ സഹോദരി മിലിസ റോസ് ജോൺ. 6 വയസ്സിൽ തുടങ്ങിയ സംഗീത പഠനത്തിന്റെ പിൻബലത്തിൽ നിരവധി ഭക്തിഗാനങ്ങളും ആൽബം സോങ്ങുകളും ഒക്കെയായി അനേകരിലേക്ക് എത്തുകയാണ് ടെസ. സംഗീത ലോകത്ത് മുന്നേറുവാൻ ടെസ്സയ്ക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകി ടെസ്സയുടെ പിതാവ് സ്റ്റാൻലിയും മാതാവ് സൂസനും ഒപ്പമുണ്ട്. സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെ അപവാദങ്ങളും കുപ്രചരണങ്ങളും വ്യാപകമായി പ്രചരിക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസ തീക്ഷ്ണതയോടെയാണ് യുവത്വം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കർമ്മലീതാ സന്യാസിനി സഭയുടെ 12 പ്രൊവിൻസുകളിൽ നടന്ന വ്രതവാഗ്ദാന സ്വീകരണവും സന്യാസവസ്ത്രം സ്വീകരിച്ച് ക്രിസ്തുവിന് വേണ്ടിയും അപരനു വേണ്ടിയും ജീവിതം ഒഴിഞ്ഞുവെക്കുവാൻ ആഗ്രഹിച്ച് സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത 44 യുവ സന്യാസിനിമാരുടെ ദൈവവിളി അനുഭവവും. സന്യസ്തർക്കും വൈദികർക്കുമെതിരെ അവഹേളന ശ്രമങ്ങളും ദുരാരോപണങ്ങളും പെരുകുമ്പോഴും ദൈവവിളിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവരുന്നവരുടെ എണ്ണം വർദ്ധിക്കുക തന്നെയാണ്. താമരശ്ശേരി സെന്റ് മേരീസ് പ്രൊവിൻസിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് രൂപതാധ്യക്ഷന്മാർ രമേശ് ജോസ് ഇഞ്ചനാനിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സന്യാസിനിമാരായ സിസ്റ്റർ ദിയ മാത്യു, സിസ്റ്റർ അമല എലിസബത്ത്, സിസ്റ്റർ ജിസ്മേരി, സിസ്റ്റർ ടോംസി, സിസ്റ്റർ ആഞ്ജലി മരിയ, സിസ്റ്റർ ജോബിന ജോസഫ് എന്നിവർ രൂപതാധ്യക്ഷനിൽ നിന്ന് വ്രതവാഗ്ദാനം സ്വീകരിച്ചു. വ്രതാനുഷ്ഠാനത്തിലൂടെ പരിശുദ്ധ കർമ്മലമാതാവിന്റെ സന്യാസിനി സമൂഹത്തിൽ സമർപ്പിത ജീവിതത്തിനായി സഹോദരി സിസ്റ്റർ മെറ്റിൽഡ വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എറണാകുളം വിമല പ്രോൺസിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപത വികാർ ജനറൽ ഫാദർ ജോയി ഐനിയാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സന്യാസിനിമാരായ സിസ്റ്റർ ജസ്മി തെരേസ്, സിസ്റ്റർ റോസിറ്റ് മാത്യൂസ്, സിസ്റ്റർ അർഷ എലിസബത്ത്, സിസ്റ്റർ മെറിൻ ഗ്രേസ്, സിസ്റ്റർ മരിയ തെരേസ്, സിസ്റ്റർ ദന്യാലിസ് എന്നിവർ വികാർ ജനറാളിൽ നിന്ന് വ്രതവാഗ്ദാനം സ്വീകരിച്ചു. ചങ്ങനാശ്ശേരി ഹോളിക്യൂൺസ് പ്രൊവിൻസിലെ വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സന്യാസിനിമാരായ സിസ്റ്റർ ക്രിസ്റ്റീന ഗ്രേസ്, സിസ്റ്റർ സാന്ദ്ര ഗ്രേസ്, സിസ്റ്റർ ജോസ്മി ഗ്രേസ്, സിസ്റ്റർ ആർദ്ര ഗ്രേസ് എന്നിവർ അതിരൂപതാധ്യക്ഷനിൽ നിന്ന് വ്രതവാഗ്ദാനം സ്വീകരിച്ചു. കാഞ്ഞിരിപ്പള്ളി അമല പ്രൊവിൻസിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് രൂപതാധ്യക്ഷൻ മാർ ജോസ് പൊളിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സന്യാസിനിമാരായ സിസ്റ്റർ അമല റോസ്, സിസ്റ്റർ അന്ന ഗ്രേസ്, സിസ്റ്റർ അൻസ ഡോണ, സിസ്റ്റർ ആൻഡ്ലീമ റോസ്മി എന്നിവർ രൂപതാധ്യക്ഷനിൽ നിന്ന് വ്രതവാഗ്ദാനം സ്വീകരിച്ചു. ദൈവകൃപയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് വ്രതങ്ങൾ പാലിച്ചു ജീവിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാധ്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപചരിക്കുന്നവന്റെ കാരുണ്യവും സംരക്ഷണവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ. അനുസരണത്തിന്റെയും ബ്രഹ്മചര്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും മാതൃകയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനകൾ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തൃശൂർ നിർമ്മല പ്രൊവിൻസിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നേലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സന്യാസിനിമാരായ സിസ്റ്റർ ജിസ്, സിസ്റ്റർ സജിന, സിസ്റ്റർ അബിത, സിസ്റ്റർ ജൂലിയ ജോയ് എന്നിവർ അതിരൂപത സഹായമെത്രാനിൽ നിന്ന് വ്രതവാഗ്ദാനം സ്വീകരിച്ചു. ദിമാപൂർ സാൻജോ പ്രൊവിൻസിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് കൊഹിമ രൂപത ബിഷപ്പ് ഡോക്ടർ ജെയിംസ് തോപ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സന്യാസിനിമാരായ സിസ്റ്റർ ഡള്ളി യാക്കാങ്, സിസ്റ്റർ ആഷ്ന, സിസ്റ്റർ കിരാമ്പുല ന്യൂമെ, സിസ്റ്റർ മെയ്നിമൽ ദുസുവാങ്, സിസ്റ്റർ നമിത ബെർള എന്നിവർ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് തോപ്പിൽ നിന്ന് വ്രതവാഗ്ദാനം സ്വീകരിച്ചു. പാലക്കാട് ജയക്രിസ്റ്റോ പ്രൊവിൻസിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് രൂപത സഹായമെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സന്യാസിനിമാരായ സിസ്റ്റർ സിന്ധു, സിസ്റ്റർ ലിനിടോം എന്നിവർ സഹായമെത്രാനിൽ നിന്ന് വ്രതവാഗ്ദാനം സ്വീകരിച്ചു.
ഇടുക്കി കാർമൽഗിരി പ്രോവിൻസിലെ വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് രൂപതാധീശൻ മാർ ജോൺ നെല്ലിക്കുന്നൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സന്യാസിനിമാരായ സിസ്റ്റർ ആൻജോ, സിസ്റ്റർ ഏബൽ മരിയ, സിസ്റ്റർ ഷാലിയ എന്നിവർ രൂപതാധീശനിൽ നിന്ന് വ്രതവാഗ്ദാനം സ്വീകരിച്ചു. ഇരിങ്ങാലക്കുട ഉദയ പ്രോവിൻസിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് രൂപതാധീശൻ മാർ പോളി കണ്ണുക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സന്യാസിനിമാരായ സിസ്റ്റർ അമൽ മരിയ, സിസ്റ്റർ ദിലീന, സിസ്റ്റർ നീനു മരിയ, സിസ്റ്റർ മഞ്ജു എന്നിവർ രൂപതാധീശനിൽ നിന്ന് വ്രതവാഗ്ദാനം സ്വീകരിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷകളിൽ വൈദികരും സന്യസ്തരും സന്യാസിനിമാരുടെ മാതാപിതാക്കളും അടുത്തു ബന്ധുക്കളും പങ്കെടുത്തു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ശതോത്തര ജൂബിലിയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ സേക്രഡ് മ്യൂസിക് കോൺടെസ്റ്റിന് പര്യവസാനമാകുന്നു. ആരാധനാക്രമ സംഗീതത്തിന് സോഷ്യൽ മീഡിയയിൽ പുതിയ രൂപം നൽകിയ ചാനലായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സേക്രഡ് മ്യൂസിക് ചാനലിലൂടെയാണ് ഈ ഗാനങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ദേവാലയ സംഗീതത്തിന്റെ മധ്യസ്ഥയായ വിശുദ്ധ സിസിലിയുടെ ദിനത്തിലാണ് സേക്രഡ് മ്യൂസിക് കോൺടെസ്റ്റിന് തുടക്കമായത്. കേരളത്തിലെ വിവിധ ഇടവുകളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഗ്രൂപ്പുകൾ പങ്കെടുത്ത ഈ മത്സരത്തിൽ വൈദികരും സന്യസ്തരും വൈദിക വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത്. വിശുദ്ധ കുർബാനയ്ക്കും ദേവാലയത്തിലെ മറ്റ് തിരുക്കർമ്മങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഗാനങ്ങളാണ് സമൂഹ ഗാനാലാപന ശൈലിയിൽ പാടി അവതരിപ്പിച്ചത്. കൂടാതെ ആരാധനക്രമ സംഗീതത്തിന് അനുയോജ്യമായ വിധത്തിൽ മിതമായ സംഗീത ഉപകരണങ്ങളുടെ ഉപയോഗം, പുതിയതായി ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ അവതരിപ്പിക്കുന്നതിനും പഴയ ഗാനങ്ങളുടെ പുനരാവിഷ്കാരത്തിനുമുള്ള അവസരവും ഈ മത്സരത്തിന്റെ പ്രത്യേകതയായിരുന്നു. Thank you.
മാസം അവസാനിക്കുന്ന ഈ മത്സരത്തിന്റെ വിധി നിർണയം നടത്തുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ ജെറി അമൽദേവ്, ഫാദർ ആന്റണി ഉരുളിയാനിക്കൽ, ഫാദർ പീറ്റർ കണ്ണമ്പുഴ, സിജോയ് വർഗീസ്, ടീന മേരി അബ്രാഹം എന്നിവരെ ഉൾപ്പെടുന്ന പാനലാണ്. ഒന്നാം സമ്മാനം 50,000 രൂപയും രണ്ടാം സമ്മാനം 25,000 രൂപയും 10,000 രൂപ വീതമുള്ള 10 പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് സേക്രഡ് മ്യൂസിക് കോൺടെസ്റ്റ് വിജയികൾക്ക് ലഭിക്കുക. രീതിയിൽ ബൈബിൾ പഠനം നടത്തി ശ്രദ്ധേയമാവുകയാണ് പാലാരൂപതയിലെ അന്ത്യാളം ഇടവക. ബൈബിൾ ഭാഗങ്ങൾ പദപ്രശ്നങ്ങളായി പൂരിപ്പിച്ച് ബൈബിൾ പഠിക്കുക എന്ന പദ്ധതിയാണ് അന്ത്യാളം ഇടവക വികാരി ഫാദർ ജെയിംസ് വെണ്ണായിപ്പള്ളിലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി നടത്തി വന്നിരുന്നത്. ഒരു ദിവസം ഒരു അധ്യായം എന്ന രീതിയിൽ വായിച്ച് ഒരാഴ്ച കൂടുമ്പോൾ 7 അധ്യായങ്ങൾക്കുമായി ഒരു പദപ്രശ്നം എന്ന രീതിയിലാണ് പാലാരൂപതയിലെ അന്ത്യാളം ഇടവകയിൽ ബൈബിൾ പഠനം ആരംഭിച്ചത്. ഒരു വർഷമായി നടത്തി വന്നിരുന്ന ബൈബിൾ പദപ്രശ്നത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവർക്കുള്ള സമ്മാനങ്ങൾ ഇടവകയിൽ വിതരണം ചെയ്തു. ബൈബിൾ വായിക്കാനും പഠിക്കാനും ഇടവക അംഗങ്ങളെ സഹായിക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് ബൈബിൾ പദപ്രശ്നം നടത്തിയതെന്ന് അന്ത്യാളം ഇടവക വികാരി ഫാദർ ജെയിംസ് വണ്ണായിപ്പള്ളിയിൽ പറഞ്ഞു. 2020 ലോക്ക്ഡൌൺ തുടങ്ങി ഏപ്രിൽ മാസം ആദ്യ ആഴ്ച ഈ ഇടവകയിലെ എല്ലാ കുടുംബാംഗങ്ങളും ചേർന്ന് ബൈബിളിന്റെ ഒരു സമ്പൂർണ്ണ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കുകയുണ്ടായി. ഏപ്രിൽ മാസം 12 ഈസ്റ്റർ മുതൽ ബൈബിള് നന്നായി പഠിക്കുന്നതിന് വേണ്ടി ഓരോ ദിവസവും ഓരോ അധ്യായം വായിക്കുകയും അങ്ങനെ 7 ദിവസം കഴിയുമ്പോൾ ഒരു ബൈബിൾ പദപ്രശ്നം തയ്യാറാക്കി ഇടവകാംഗങ്ങൾക്ക് അയച്ചു കൊടുത്തു. അവരതിൻ്റെ ഉത്തരം വാട്സാപ്പിൽ കൂടെ തിരിച്ചു തരികയായിരുന്നു. അത് 52 ആഴ്ച പൂർത്തിയായി. ബൈബിൾ നന്നായിട്ട് വായിക്കാനും പഠിക്കാനും വചനമാകുന്ന ദൈവത്തിലേക്ക് കൂടുതൽ വളരാനും എല്ലാവർക്കും ഈ അവസരം പ്രയോജനപ്പെട്ടു. ബൈബിൾ പദപ്രശ്നത്തിലൂടെ തങ്ങൾക്ക് ബൈബിൾ വായിക്കുവാനും പഠിക്കുവാനും സാധിച്ചെന്ന് ഇടവകാംഗങ്ങൾ പറയുന്നു. ആദ്യമൊക്കെ ഒരു കഥ വായിക്കുന്ന പോലെയായിരുന്നു ബൈബിൾ വായിച്ചു തുടങ്ങിയത്. എന്നാൽ പദപ്രശ്നം ചെയ്യുന്നതിലൂടെ ഓരോ വാക്കുകളും നന്നായി മനസ്സിലാക്കുവാനും അതിലെ പേരുകളും വാചകങ്ങളും കൃത്യമായി മനസ്സിലാക്കുവാനും സാധിച്ചു. ഈ പദപ്രശ്നത്തിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒന്നിച്ചേർന്ന് ബൈബിൾ വായിക്കുവാനും അത് പൂരിപ്പിക്കുവാനും ഇടയാക്കി തന്നു. കുടുംബങ്ങളുടെ പേരുകൾ ബെഞ്ചുകളിൽ എഴുതി വെച്ച് വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുകയും കോവിഡ് കാലത്ത് കുടുംബ കൂട്ടായ്മകൾ ഗൂഗിൾ മീറ്റ് ആപ്പ് വഴി നടത്തി ശ്രദ്ധേയമാവുകയും ചെയ്ത അന്ത്യാളം ഇടവക അജപാലന രംഗത്ത് വേറിട്ട വഴികളിലൂടെ മുന്നേറുകയാണ്. കോവിഡ് ദിനങ്ങളിൽ പുതിയ യൂട്യൂബ് ചാനൽ ഒരുക്കി സുവിശേഷ പ്രഘോഷണത്തിന് പുതിയ വഴികൾ തേടുന്ന രാമനാഥപുരം രൂപത വൈദിക വിദ്യാർത്ഥികൾ ശ്രദ്ധേയമാകുന്നു. യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോകൾ തയ്യാറാക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനും നേതൃത്വം നൽകുന്നത് രാമനാഥപുരം രൂപത മൈനർ സെമിനാരിയിലെ വൈദികനായ ഫാദർ ജസ്റ്റിൻ തടത്തിലാണ്. വ്യത്യസ്തമായ രീതിയിലൂടെ സുവിശേഷ പ്രഘോഷണം നടത്തുകയെന്ന ലക്ഷ്യത്തോടെ രൂപതയിലെ വൈദിക വിദ്യാർത്ഥികളുടെ സഹായത്തോടെയാണ് രാമനാഥപുരം രൂപത മൈനർ സെമിനാരിയിലെ വൈദികനായ ഫാദർ ജസ്റ്റിൻ തടത്തിൽ യൂട്യൂബ് ചാനൽ തയ്യാറാക്കിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ സെമിനാരി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയെന്ന ലക്ഷ്യത്തോടെ രാമനാഥപുരം രൂപതാധീശൻ മാർ പോൾ ആലപ്പാട്ടിന്റെയും രൂപത മൈനർ സെമിനാരി റക്ടർ ഫാദർ ജോയ് ചിറ്റിലപ്പള്ളിയുടെയും പ്രാർത്ഥനയോടും പിന്തുണയോടും കൂടിയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് ഫാദർ ജസ്റ്റിൻ തടത്തിൽ ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. മൈനർ സെമിനാരികളിൽ തന്നെ ഇതിനുള്ളൊരു പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ അവർ വൈദികരായിട്ട് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ മീഡിയ അതിനോട് എങ്ങനെ ഈശോയെ കൊടുക്കണം എന്നുള്ള ഒരു തീക്ഷ്ണതയിലേക്ക് അവർ വളരും. അതിനുള്ള നല്ലൊരു പരിശീലന സെമിനാരികൾ കൊടുക്കണം. ഇതൊക്കെ മനസ്സിലോർത്തിട്ട് അത്തരത്തിലുള്ളൊരു പരിശീലനം കൊടുക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി സെമിനാരിലുള്ള വിദ്യാർത്ഥികളെ കൊണ്ട് തന്നെ അതിനകത്തുള്ള മാറ്ററുകളും പ്രത്യേകിച്ച് വിശ്വാസ സംബന്ധമായ കാര്യങ്ങളും സഭയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളെ പല പല രീതികളിൽ അത് ഇന്നത്തെ ടേസ്റ്റ് അനുസരിച്ച് കൊടുക്കാവുന്ന രീതിയിൽ ഒരു ശ്രമം ഞങ്ങൾ നടത്തുകയാണ്. സെമിനാരിലുള്ള വിദ്യാർത്ഥികളെ കൊണ്ട് തന്നെ അതിനകത്തുള്ള മാറ്ററുകളും പ്രത്യേകിച്ച് വിശ്വാസ സംബന്ധമായ കാര്യങ്ങളും സഭയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളെ പല പല രീതികളിൽ അത് ഇന്നത്തെ ടേസ്റ്റ് അനുസരിച്ച് കൊടുക്കാവുന്ന രീതിയിൽ ഒരു ശ്രമം ഞങ്ങൾ നടത്തുകയാണ്. വൈദിക വിദ്യാർത്ഥികളുടെ ആത്മീയവും ഭൗതികപരവുമായ കാര്യങ്ങളടങ്ങിയ വീഡിയോകളും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സഭയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും സെമിനാരി വിദ്യാർത്ഥികളിലൂടെ ജനലക്ഷങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമത്തിന് രൂപതയിലെ വൈദികരും വിശ്വാസി സമൂഹവും വലിയ പിന്തുണയാണ് നൽകുന്നത്. സന്യസ്തരെ പോലെ വ്രതബദ്ധ ജീവിതം നയിക്കാൻ തൃശൂർ അതിരൂപതയിലെ 9 കുടുംബങ്ങൾ കൂടി നിത്യവ്രത വാഗ്ദാനം നടത്തി. വ്രതവാഗ്ദാനം ചെയ്ത കുടുംബങ്ങൾ ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പും മലയിൽ ഉയർന്ന നഗരവുമായി നിലകൊള്ളുമെന്ന്
തൃശൂർ അതിരുപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് ദിവ്യബലി മധ്യയുള്ള സന്ദേശത്തിൽ പറഞ്ഞു. ലീജിയൻ ഓഫ് അപ്പോസ്തോലിക് ഫാമിലീസ് എന്ന പ്രസ്ഥാനത്തിന്റെ നിയമങ്ങളും ജീവിതരീതിയും പഠിച്ച് മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിൽ ഇതിൽ അംഗങ്ങളാകുവാൻ ദൈവം ഞങ്ങളെ വിളിക്കുന്നതായി മനസ്സിലാക്കുകയും അതിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സുവിശേഷത്തിൽ ഈശോ നിങ്ങളുടെ കുടുംബത്തിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിങ്ങളുടെ കുടുംബത്തിന്റെ മാർഗവുമായിരിക്കട്ടെ. നിത്യവ്രത വാഗ്ദാനത്തിലൂടെ ക്രൈസ്തവ കുടുംബത്തിന് സംഘാതമായ സാക്ഷ്യം നൽകുവാൻ നിങ്ങളുടെ കുടുംബങ്ങൾ വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. 2009 സ്ഥാപിതമായ തൃശൂർ അതിരൂപതയിലെ കുടുംബങ്ങളുടെ സമർപ്പിത സമൂഹമായ ലീജൻ ഓഫ് അപ്പസ്തോലിക് ഫാമിലീസിൽ ഇപ്പോൾ നിത്യവ്രത വാഗ്ദാനം നടത്തിയ കുടുംബങ്ങളുടെ എണ്ണം 27. തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ 13 കുടുംബങ്ങൾ തങ്ങളുടെ താൽക്കാലിക വ്രതവാഗ്ദാനം നടത്തി. വ്രതവാഗ്ദാനം ചെയ്ത കുടുംബങ്ങൾ ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പും മലയിലുയർന്ന നഗരവുമായി നിലകൊള്ളുമെന്ന് ദിവ്യബലി മധ്യയുള്ള സന്ദേശത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. സഭയുടെ ദർശനങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന ഈ കുടുംബങ്ങൾ സമൂഹത്തിൽ പുളിമാവായി വർത്തിക്കണമെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ബൈബിളിലും സഭാ പഠനങ്ങളിലും ആദർശ കുടുംബങ്ങൾ എങ്ങനെയാണോ അതിനെ സമർപ്പിതമായ മനോഭാവത്തോടെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കലാണ് ലോഫിന്റെ ലക്ഷ്യം. ഇവരുടെ ലൈഫ് സ്റ്റൈൽ ബൈബിൾ അധിഷ്ഠിതമാണ്. പ്രത്യേകിച്ചും അപ്പസ്തോല പ്രവർത്തന 2:42 കാണുന്ന ആദർശ ആദിമസഭയുടെ ചൈതന്യമാണ് ലോഫിന്റെ ചൈതന്യം. അതില് സാക്ഷി അപ്പസ്തോല പ്രവർത്തനം 1:8 കാണുന്ന പോലെ സാക്ഷ്യത്തിന്റെ ജീവിതമാണ് ലോഫിനുള്ളത്. നിത്യവ്രത വാഗ്ദാനം നടത്തിയ തൃശൂർ അതിരൂപതയിലെ കുടുംബങ്ങളുടെ സമർപ്പിത സമൂഹമായ ലീജിയൻ ഓഫ് അപ്പസ്തോലിക് ഫാമിലീസിൽ അംഗങ്ങളായ കുടുംബങ്ങൾക്ക് അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ പെർമനന്റ് മെമ്പർ ഫാമിലി സർട്ടിഫിക്കറ്റും മെമൻഡോയും നൽകി. ലോഫ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ആളൂർ, സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ, അസോസിയേറ്റ് ഡയറക്ടർമാരായ ഫാദർ ഡെന്നി ചെറയത്ത്, ഫാദർ ഷാൻഡോ തലക്കോട്ടൂർ, തൃശൂർ തിരുഹൃദയ തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി അരക്കൽ, തിരൂർ ഇടവക വികാരി ഫാദർ പോൾസൺ പാലത്തിങ്കൽ, ഫാദർ ജിജോ തട്ടിൽ CMI എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ലോഫ് പ്രസിഡന്റ് ഡോക്ടർ ടോണി ജോസഫ്, ജെയിംസ് ആഴ്ചങ്ങാടൻ എന്നിവരോടൊപ്പം കോർ ടീം അംഗങ്ങളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കുരിയേച്ചറ ഇടവകയിലെ വലിയ കുടുംബമായ ജോൺസന്റെ കുടുംബത്തെ ചടങ്ങിൽ ആദരിച്ചു. വെളിപാടിന്റെ കന്യക എന്ന് സ്വയം വെളിപ്പെടുത്തി പരിശുദ്ധ മാതാവ് 74 വർഷങ്ങൾക്ക് മുൻപ് നൽകിയ പ്രതിഷ്ഠീകരണത്തിന്റെ അനുസ്മരണ ശുശ്രൂഷകൾ കൊണ്ടാടി മിഷണറീസ് ഓഫ് ഡിവൈൻ റെവലേഷൻ. അഡ്വന്റിസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് സമൂഹാംഗമായിരുന്ന ബ്രൂണോയ്ക്ക് ലഭിച്ച മരിയം പ്രതിഷ്ഠീകരണത്തെ തുടർന്ന് പിയൂസ് 12 മാർപ്പാപ്പയുടെ അനുമതിയോടെ സംഭവ സ്ഥലത്ത് ചാപ്പൽ നിർമ്മിക്കപ്പെടുകയും അതിന്റെ ചുമതല പ്രസ്തുത സന്യാസ സമൂഹാംഗങ്ങളെ ഭരമേൽപ്പിക്കുകയുമായിരുന്നു. അഡ്വന്റിസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് സമൂഹാംഗമായിരുന്ന ബ്രൂണോ കോർണാച്ചിയോളയ്ക്ക് 1947 April 12 മുതൽ പരിശുദ്ധ മറിയം നൽകിയ പ്രതിഷ്ഠീകരണങ്ങൾ പിൽക്കാലത്ത് അദ്ദേഹത്തെ കത്തോലിക്ക വിശ്വാസത്തിന്റെ ശക്തനായ വക്താവായി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. കത്തോലിക്ക വിശ്വാസത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്ത് പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിൽ അംഗമാവുകയും കത്തോലിക്ക വിശ്വാസത്തെയും പരിശുദ്ധ മറിയത്തെയും പരസ്യമായി വിമർശിക്കുന്നത് ശീലമാക്കിയവനുമായിരുന്നു ബ്രൂണോ. April 12 കന്യകാമാതാവ് എന്ന് ആലേഖനം ചെയ്ത രൂപത്തിൽ നീ കന്യകയോ മാതാവോ അല്ല എന്ന് നിഷേധാത്മകമായി എഴുതിയ ബ്രൂണോ അന്ന് വൈകിട്ട് തന്റെ 3 കുട്ടികൾക്കൊപ്പം പാർക്കിൽ പോകുകയുണ്ടായി. അവിടെയായിരിക്കെ കത്തോലിക്ക സഭയുടെ മരിയൻ സിദ്ധാന്തങ്ങൾക്കെതിരെ ഒരു ലേഖനം എഴുതുമ്പോഴായിരുന്നു തന്റെ കുഞ്ഞുങ്ങൾ ഒരു സ്ഥലത്തേക്ക് നോക്കി സുന്ദരിയായ ഒരു സ്ത്രീ എന്നുരുവിടുന്നത് അദ്ദേഹം കണ്ടത്. തുടർന്ന് വെള്ളവസ്ത്രവും പച്ചമേലങ്കയും പിങ്ക് കച്ചയും ധരിച്ച് വിശുദ്ധ ഗ്രന്ഥം കൈകളിലേന്തിയ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിന് മുന്നിൽ കാണപ്പെട്ടു. താൻ വെളിപാടിന്റെ കന്യകയാണെന്നും തന്നെ വേദനിപ്പിച്ചത് മതിയെന്നും സത്യസഭയിലേക്ക് മടങ്ങുവിനെന്നും കന്യക ബ്രൂണോയോട് പറഞ്ഞു. ഒരു മിന്നൽ പിണർ പോലെ ക്ഷണനേരം കൊണ്ട് തന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ പ്രതിഷ്ഠീകരണത്തെ തുടർന്ന് 1947 May 7 ബ്രൂണോ കത്തോലിക്ക സഭയിൽ ചേരുകയും പിയൂസ് 12 പാപ്പയെ നേരിൽ കണ്ട് പ്രത്യക്ഷീകരണത്തെപ്പറ്റി പറയുകയും ചെയ്തു. കത്തോലിക്ക സഭയുടെ പരമാചാര്യനായിരുന്ന പാപ്പയെ ആ വർഷം September 8 വധിക്കാൻ താൻ ആസൂത്രണം ചെയ്തിരുന്നതായി വെളിപ്പെടുത്തിയ ബ്രൂണോയ്ക്ക് പാപ്പ മാപ്പ് നൽകുകയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. പരിശുദ്ധ കന്യക ആവശ്യപ്പെട്ടതുപോലെ പാപ്പയുടെ അനുമതിയോടെ സംഭവസ്ഥലത്ത് ഒരു ചാപ്പൽ പണികഴിപ്പിക്കുകയും 1997 വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ ചാപ്പലിന് പേര് നൽകി അംഗീകരിക്കുകയും ചെയ്തു. 22 വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട മിഷണറീസ് ഓഫ് ഡിവൈൻ റെവലേഷൻ ആണ് ഇപ്പോൾ ദേവാലയ മേൽനോട്ടം വഹിക്കുന്നത്. കോവിഡിന്റെ വ്യാപനവും ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവവും മൂലം ദുരിതക്കയത്തിലായ കൊളംബിയയിലേക്ക് അടിയന്തര സഹായം എത്തിച്ച് ഫ്രാൻസിസ് പാപ്പ. 4 കൃത്രിമ ശ്വസനോപകരണങ്ങളും വിവിധ തരത്തിലുള്ള മാസ്കുകളും ഷീൽഡുകളുമാണ് കൊളംബിയയിലെ വത്തിക്കാൻ ന്യൂഷേച്ചർ വഴി പാപ്പ അയച്ചു നൽകിയത്. കൊളംബിയയിലെ മിലിറ്ററി ഓർഡിനറിയേറ്റാണ് ഫ്രാൻസിസ് പാപ്പ കൊളംബിയയിലേക്ക് കൃത്രിമ ശ്വസനോപകരണങ്ങൾ അയച്ചു വിവരം വെളിപ്പെടുത്തിയത്.
കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന രാജ്യത്തെ ജനതയോടുള്ള സവിശേഷമായ കരുതലാണ് പാപ്പയുടെ ഈ പ്രവൃത്തിയിൽ ദൃശ്യമാകുന്നതെന്നും മിലിറ്ററി ഓർഡിനറിയേറ്റ് വ്യക്തമാക്കി. അടിയന്തരമായി ഇവ ആവശ്യമായ പ്രദേശങ്ങളിലേക്ക് കൊളംബിയൻ വ്യോമസേനയുടെ സഹായത്തോടെ അയച്ചിട്ടുണ്ടെന്ന് കൊളംബിയയിലെ വത്തിക്കാൻ ന്യൂൻഷേച്ചർ അറിയിച്ചു. മഹാമാരി മൂലമുള്ള മെഡിക്കൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരെ അനുഗമിക്കുവാനും സഹായിക്കുവാനും പാപ്പ ആഗ്രഹിക്കുന്നുവെന്നും കൊളംബിയയ്ക്കു വേണ്ടി നിരവധി മേഖലകളിൽ പാപ്പ നടത്തിയ ഇടപെടലുകളുടെ ഭാഗമാണ് ഈ പ്രവൃത്തിയെന്നും കൊളംബിയൻ മിലിറ്ററി ഓർഡിനറിയേറ്റ് വ്യക്തമാക്കി. സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലേക്ക് കോവിഡ് പ്രതിരോധത്തിനും ചികിത്സയ്ക്കും ആവശ്യമായ വസ്തുക്കൾ ഇതിനു മുമ്പും പാപ്പ അയച്ചിട്ടുണ്ട്. കൊളംബിയയ്ക്കായി ഫ്രാൻസിസ് പാപ്പ ലോകത്തോടും തിരുസഭയോടും പ്രാർത്ഥന അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിന് തങ്ങളുടെ ജനറൽ കമ്മീഷണർ പദവി നൽകി അർജന്റീൻ ഫെഡറൽ പോലീസ്. ദേശീയ പോലീസ് ദിനവും അർജന്റീൻ ഫെഡറൽ പോലീസ് സ്ഥാപനത്തിന്റെ 200-ാം വാർഷികവും ആചരിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു പരിശുദ്ധ മറിയത്തിന്റെ ബഹുമാനാർത്ഥവും അമ്മയുടെ ബാധ്യസ്ഥം തേടിയും പ്രത്യേക പദവി നൽകിയത്. ആർ ലേഡി ഓഫ് ലുജാൻ എന്ന നാമത്തിൽ അർജന്റീനയുടെ മധ്യസ്ഥയെ വണങ്ങപ്പെടുന്ന പരിശുദ്ധ കന്യകാമറിയത്തെ തങ്ങളുടെ ജനറൽ കമ്മീഷണർ സ്ഥാനം നൽകി അംഗീകരിച്ച അർജന്റൈൻ ഫെഡറൽ പോലീസിന്റെ പ്രഖ്യാപനത്തെ ആഗോള കത്തോലിക്ക സമൂഹം ഏറെ സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്തത്. രാജ്യത്തെ ദേശീയ പോലീസ് ദിനാചരണവും അർജന്റീനിയൻ ഫെഡറൽ പോലീസിന്റെ 200-ാം സ്ഥാപക വർഷവും സംയുക്തമായി ആചരിച്ച പശ്ചാത്തലത്തിലായിരുന്നു സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. അർജന്റൈൻ ഫെഡറൽ പോലീസ് തലവൻ ജുവാൻ കാർലോസ് ഹെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ ഫെഡറൽ പോലീസിന്റെ ചാപ്ലൈൻ ജനറൽ ഫാദർ ഡേ ക്യാമ്പോസ് ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അർജന്റൈൻ ഫെഡറൽ പോലീസ് മധ്യസ്ഥയായി ലുജാൻ മാതാവിനെ പ്രഖ്യാപിച്ചതിന്റെ 75-ാം വാർഷികാഘോഷങ്ങളും അതോടൊപ്പം നടത്തപ്പെട്ടു. വർഷങ്ങളായുള്ള പരിശുദ്ധ മറിയത്തിന്റെ മാതൃസംരക്ഷണത്തിനും കരുതലിനും നന്ദിയും ആദരവും പ്രകടിപ്പിച്ച പോലീസുകാർ തുടർന്നുള്ള തങ്ങളുടെ ചുമതലകളിലും പ്രവർത്തനങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ക്രൈസ്തവ നിലപാടുകളും വിശ്വാസ നയങ്ങളും അടിച്ചമർത്തുന്ന വിവിധ ഭരണകൂട നിലപാടുകൾ ആഗോള ക്രൈസ്തവരെ ആശങ്കയിലാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ക്രൈസ്തവരുടെ സഹായമായ പരിശുദ്ധ മറിയത്തിന് അർജന്റീനിയൻ പോലീസ് നൽകിയ പ്രസ്തുത അംഗീകാരം ഏറെ സ്വാഗതാർഹമായിരിക്കുകയാണ്. പിതാവ് എഴുതിയ വരികൾക്ക് വൈദികനായ മകൻ സംഗീതം നൽകിയ ദിവ്യമാം സ്നേഹമേ എന്ന ഗാനം സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു. റോമിൽ തത്വശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തുന്ന കാഞ്ഞിരപ്പള്ളി രൂപതാംഗമായ ഫാദർ തോമസ് തോപ്പിൽ സംഗീതം നൽകിയ ഗാനം ആലപിച്ചിരിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായിക ടീന മേരി എബ്രഹാമാണ്. ഹൗസ് ടോപ്പ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഗാനം കുറഞ്ഞ സമയം കൊണ്ട് സമൂഹമാധ്യമങ്ങൾ കീഴടക്കി മുന്നേറുകയാണ്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.